ഹലോ ഗൈസ്, ഇത്തവണത്തെ മലയാള പുരസ്കാര സമിതിയുടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ചീന്തിയെടുത്തവയ്ക്കാണ്. ആ പുരസ്കാരം വാങ്ങിക്കുന്നതിനായിട്ട് ഞാനും അൽത്തും കൂടി എറണാകുളത്തേക്ക് പോകുന്ന വ്ലോഗാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അതിൽ നിന്ന് ഒരു സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പുരസ്കാരം നൽകിയിരുന്നത്. ഇത് പ്രഖ്യാപിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ പുരസ്കാര ജേതാവ് പോലും അറിയുന്നത്. മാത്രമല്ല, നമ്മൾ ഇപ്പം ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതുവരെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയാണെങ്കിലും മറ്റ് ഇതര മേഖലയിലാണെങ്കിലും നമ്മളുടെ ആ ജഡ്ജ്മെൻ്റ് തെറ്റായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിന് ഞാനൊരു മലയാളി ആയതുകൊണ്ടും മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും മലയാളത്തിൽ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നത് കൊണ്ടും മറ്റേത് അംഗീകാരത്തെക്കാളും കൂടുതൽ ഈ അംഗീകാരത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു. അവാർഡിന് അർഹമാക്കിയിട്ടുള്ള ഈ സമിതിയോട് ഞാൻ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് മലയാള പുരസ്കാരമാണ്. താങ്ക് യു. ഈ പുരസ്കാര സ്വീകരണത്തിനായി ക്ഷണിക്കാം. മെമ്മൻഡോ നൽകുന്നതിനായി ഈ കല്യാണം.
വേദിയിലെ സദസ്സിലെയും ഗുരുക്കന്മാരെ സുഹൃത്തുക്കളെ, മലയാള പുരസ്കാരം എന്തുകൊണ്ടും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഭാഷയിലും ഇതിൻ്റെ രൂപത്തിലും ഇതിനോടുള്ള സമീപനത്തിലുമൊക്കെ തികഞ്ഞ എളിമത്വത്തോടുകൂടി ഈ കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് കാണിച്ച ഈ വലിയ സമർപ്പണത്തിന് ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ രണ്ട് ദിവസമായി കടുത്ത ജലദോഷവും പനിയുമൊക്കെ ആയിട്ടിരുന്നപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിക്കാനായിട്ട് വരുന്ന കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, പോകണോ, പോകേണ്ട ആവശ്യമുണ്ടോ, ആരാ ഇത് തരുന്നത്? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്മായിലിനെ എനിക്ക് വളരെ മുൻപ് തന്നെ അറിയാം, ജെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകനായിട്ടുള്ള. അതുമാത്രമല്ല, ഹരിഹരൻ സാറിനെ ആദരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ ഇവിടെ എത്താതിരിക്കുക എന്ന് പറയുന്നത് ഞാൻ സാറിനോട് ഉള്ള എൻ്റെ ബഹുമാനക്കുറവായി കാണും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് വന്ന് സ്വീകരിക്കണമെന്ന് ആഗ്രഹം തോന്നും. കാരണം മലയാളത്തിലെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ സാറിൻ്റെ എന്നെ മനസ്സുകൊണ്ട് ഒരു ഗുരുവായി കാണുന്ന ഒരാളുകൂടിയാണ്. പ്രത്യേകിച്ച് രണ്ട് മുഹൂർത്തങ്ങൾ നിങ്ങളറിയാതെ ഇവിടെ നടന്നു. കാരണം ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി മികച്ച സംവിധായകൻ എന്നുള്ള രീതിയിൽ ഹരിഹരൻ സാറിൽ നിന്ന് ഇത് രണ്ടാമത്തെ അവാർഡാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. ആദ്യ അവാർഡ് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഭരതേട്ടൻ്റെ സ്മരണയ്ക്കായിട്ടുള്ള അവാർഡായിരുന്നു. ഒപ്പം തന്നെ ആർക്കും ലഭിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇത്രയധികം ഗുരുതുല്യനായിരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന സാറിന് പ്രശസ്തിപത്രം കൊടുക്കാനായിട്ടുള്ളൊരു യോഗ്യത എനിക്ക് കൽപ്പിച്ചതിൽ ഉള്ള ഒരു അനൗചിത്യം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കാലം ചിലപ്പോൾ നമുക്ക് വീണ് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ഒപ്പം തന്നെ മധു അമ്പാട് സാറ് എന്നും മോഹിച്ചിട്ടുള്ളതാണ് സാറിൻ്റെ ഫ്രെയിമുകളെ. ഞാൻ എനിക്ക് എന്തുകൊണ്ട് പലപ്പോഴും പല തരത്തിൽ ഉള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സാറിൻ്റെ ഫ്രെയിമുകളെ മലയാള സിനിമയെ, നല്ല ഇന്ത്യൻ സിനിമയെ തന്നെ ധന്യമാക്കിയ സാറിനും ഈ ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഞാൻ യോഗ്യനാക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ മലയാള പുരസ്കാര ചടങ്ങിൽ എനിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ചില വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഒപ്പം തന്നെ ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് നാടകങ്ങളിൽ സ്കൂളിലൊക്കെ ഏകാംഗ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയ ഒരാളാണ്. അന്നു മുതൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു പേരാണ് മധു വെക്കുന്നത്. സാറിനെ ഇന്നാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതും ഈ ധന്യമായ നിമിഷങ്ങളിൽ എൻ്റെ അനുഭവങ്ങളുടെ യാത്രയിൽ വലിയൊരു ഈടുത്ത ഒരു നിമിഷമായി ഞാൻ കരുതുകയാണ്. ഇവിടെ അവാർഡിന് അർഹരായിരിക്കുന്ന എല്ലാവർക്കും ഉള്ള എല്ലാ ആശംസകളും, മലയാളത്തിന് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരത്തോടുകൂടി കൂടുതൽ ശോഭയുണ്ടാക്കുന്നതിനായിട്ട് ഉള്ള നിങ്ങളുടെ സമ്മതത്തിനുള്ള എല്ലാ നന്മകളും നൽകുന്നു. താങ്ക് യു. എനിക്ക് വളരെ സന്തോഷം ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് ബ്ലെസി സാർ, ഹരിഹരൻ സാർ, ആൻഡ് ഓൾ ദ ലെജൻഡ്സ് ഓഫ് മലയാളം സിനിമ. സോ ഇതിനും കൂടുതൽ വലിയൊരു സന്തോഷമായിരുന്നില്ല. ആൻഡ് ഐ എം അക്സെപ്റ്റിംഗ് ദിസ് അവാർഡ് ഓൺ ബിഹാഫ് ഓഫ് മൈ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് പ്രമേയം. സോ താങ്ക് യു സോ മച്ച്. Thank you.
എൻ്റെ പരിപാടി കാണുന്നതിനായിട്ട് നിതിനും നമ്മുടെ മരിയ ചേച്ചിയും പന്തിരുവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ ഏകദേശം ഒരു 9 മണിക്ക് ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു. നമ്മുടെ സ്വന്തം മരിയ ചേച്ചിയാണ് പറഞ്ഞത് നമുക്ക് പനമ്പള്ളിയിലെ ജ്യൂസിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അവിടെ വെറൈറ്റി ആയിട്ടൊരു ഷവർമ ഉണ്ട്, നമ്മൾ സാധാ കഴിക്കുന്ന ഷവർമ പോലെയല്ല, നമ്മൾ ഉറപ്പായിട്ടത് ട്രൈ ചെയ്യണം, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും കൂട്ടി മരിയ ചേച്ചിയാണ് ജ്യൂസിലേക്ക് വന്നത്. ശരിയാണ് കേട്ടോ, വെറൈറ്റി ഒരു മസാലയും വെറൈറ്റി ഒരു ടേസ്റ്റും ആയിരുന്നു അവിടുത്തെ ഷവർമയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ ഒന്ന് കൂടിയിരുന്ന് ഫുഡ് പോലും കഴിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനും അൽത്തവും കൂടി വീണ്ടും നോർത്തിലേക്ക് വന്നത്. ചെങ്ങന്നൂർക്ക് ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ കറക്റ്റ് സമയത്ത് നമ്മുടെ ജനശതാബ്ദി വന്നു, ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നവരെ ടാറ്റാ.